അബ്ബ ന്യൂസ് മീഡിയ സംപ്രേഷണം ചെയ്യുന്ന ഉഷസ്സിൽ പ്രിയനോടൊത്ത് എന്ന വചനപരമ്പരയിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:1-5 വാക്യങ്ങൾ. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ദൈവകൃപയാൽ നാം ഒരു വർഷത്തിൻ്റെ അവസാന നാളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ജനത ഇന്ന് കർത്താവിൻ്റെ തിരുപ്രവയെ അനുസ്മരിക്കുന്നതായ ദിനമാണല്ലോ. ഈ വലിയ സന്തോഷത്തിൽ നമുക്കും പങ്കുകാരായിത്തീരുവാൻ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് നന്ദി പറയാം. എല്ലാവർക്കും ക്രിസ്മസ് മംഗളാശംസകൾ പ്രാരംഭമായി അറിയിക്കുന്നു. ദൈവവചനം ധ്യാനിക്കുന്നതിന് വേണ്ടി നമുക്കൊരുങ്ങാം. അതിന് ആധാരമായി വായിച്ച വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:1 ആദ്യ വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. യേശുവിൻ്റെ ജഡാവതാരത്തെക്കുറിച്ച് വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ ഈ ഭാഗത്തൂടെ നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം മനുഷ്യനായി അവതരിച്ച ചരിത്രമാണ് യോഹന്നാൻ ഇത്തരുണത്തിലിവിടെ വിവരിച്ചു തരുവാൻ ശ്രമിക്കുന്നത്. പാപത്തിൽ ലോകം മുങ്ങിത്താഴുമ്പോൾ ലോകത്തെ രക്ഷിപ്പാൻ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നവനാണ്. മോശ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആദ്യത്തെ 5 എഴുതി ലോകത്തിന് സമർപ്പിച്ചു. പഞ്ചഗ്രന്ഥങ്ങൾ എന്നാണ് അവയ്ക്ക് പേര്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഇവയാണല്ലോ ആദ്യ പുസ്തകങ്ങളായി കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 1:1 വാക്യം നാം ശ്രദ്ധിച്ചാൽ ദൈവം ഭൂമിയെ സൃഷ്ടിച്ച സൃഷ്ടി വിവരണം എഴുതി തുടങ്ങുകയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. മോശ സൃഷ്ടിയുടെ ആരംഭത്തെക്കുറിച്ചാണ് വേദപുസ്തകത്തിൻ്റെ എഴുത്ത് ആരംഭിക്കുന്നതെങ്കിൽ യോഹന്നാൻ അപ്പോസ്തലൻ അതിനു മുൻപേയുള്ള യേശുവിനെക്കുറിച്ചുള്ള വിവരണമാണ് പ്രതിപാദിക്കുന്നത്. വചനം എന്നതിന് ലോഗോസ് എന്ന ഗ്രീക്ക് വാക്കാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. വചനം അഥവാ വാക്ക് ദൈവമായിരുന്നു. യഹൂദനെ സംബന്ധിച്ചിടത്തോളം വചനം ഒരു ശബ്ദം മാത്രം ആയിരുന്നില്ല, വചനം ജീവനും ശക്തിയുമുള്ള ഒരു സത്യമാണ്. ഈ വചനം എല്ലാറ്റിനും മുന്നമേ ഉണ്ടായിരുന്നു എന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ നമ്മുടെ മുൻപിൽ നിരത്തുവാൻ ശ്രമിക്കുന്നത്. ഈ വചനം ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്നുവെന്നും ആ വചനം ദൈവമായ യേശു എന്നും യോഹന്നാൻ അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുവാനായിട്ട് ശക്തമായി ശ്രമിക്കുക. വചനം അഥവാ അക്ഷരം ജഡമായി മനുഷ്യരുടെ നടുവിൽ രൂപപ്പെടുന്നു. ഇതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം. കർത്താവിൽ വാത്സല്യമുള്ളവരെ, സൃഷ്ടാവ് സൃഷ്ടിയുടെ ഭാഗമായി തീരുകയാണ്. എന്തിനാണ് കർത്താവ് നമ്മിൽ ഒരുവനെ പോലെ ആയിത്തീരുന്നത് അല്ലെങ്കിൽ ആയിത്തീർന്നത്? ദൈവം മനുഷ്യനായതിലൂടെയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശ്യം ലോകത്തിന് നൽകുവാൻ കഴിഞ്ഞത്. യേശു ദൈവത്തിൻ്റെ വെളിപ്പെടലാണ്. ദൈവം മനുഷ്യനിൽ നിന്ന് അകന്നിരിക്കുന്നവനല്ല, കാരണം അകൽച്ച അന്ധകാരാനുഭവമാണ്. അന്ധകാരത്തിൽ ഇരിക്കുന്ന മനുഷ്യനെ വെളിച്ചത്തിലേക്ക് നയിക്കുക എന്നത് ദൈവത്തിൻ്റെ എല്ലാ കാലത്തുമുള്ള വലിയ താല്പര്യമായിരുന്നു, ലക്ഷ്യമായിരുന്നു. ജീവിതത്തിന് വ്യക്തതയും ചൈതന്യവും ഉണ്ടാകുന്നത് മനുഷ്യൻ വെളിച്ചത്തിൽ യാത്ര ചെയ്യുമ്പോഴാണല്ലോ. ആത്മീയതയുടെ ലക്ഷ്യം ഇതുതന്നെയാണ്, നമ്മെ ദൈവത്തോളം വിശുദ്ധിയിൽ ആക്കി തീർക്കുക എന്നത്. മനുഷ്യനിലെ വെളിച്ചമായ നന്മകളെ നശിപ്പിക്കുന്ന ഇരുളിനെയും മരണശക്തികളെയും ഇല്ലായ്മ ചെയ്യുന്നതാണ് ഈ വചനം. ഒരർത്ഥത്തിൽ ക്രിസ്മസ് മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ താദാത്മ്യപ്പെടലാണ്. ക്രിസ്മസ് നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും പകർന്നു തരുന്ന വലിയ സന്തോഷത്തിൻ്റെ കാലങ്ങളാണ്, നാളുകളാണ്, അനുഭവങ്ങളാണ്. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ദൈവം തൻ്റെ പുത്രനെ നൽകി അനുഗ്രഹിച്ച ഈ സന്തോഷത്തിൻ്റെ നാളുകളിൽ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതിലൂടെ ദൈവഹിതം നമ്മിലൂടെ നിറവേറ്റപ്പെടണം. ഇത് ദൈവം തമ്പുരാൻ്റെ വലിയ ആഗ്രഹമാണ്. വിശുദ്ധ കന്യകമറിയവും വിശുദ്ധ ജോസഫും സക്കരിയാ പുരോഹിതനും
എലിസബത്ത്, എത്രയോ എത്രയോ ആളുകളാണ് ഈ വലിയ സന്തോഷത്തിൽ കർത്താവിനോട് ചേർന്ന് പങ്കുകാരായിത്തീരുന്നത്. ഒരർത്ഥത്തിൽ അനാദികാലം മുതലുള്ള ദൈവവേദനയിലെ പങ്കാളിത്തത്തിലേക്ക് സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ തുറന്ന് വയ്ക്കുകയാണ്, കാഴ്ചകളായി അർപ്പിക്കുകയാണ്. വിദ്വാൻമാരെ പോലെയും മാട്ടിടയന്മാരെ പോലെയും എത്രയോ എത്രയോ ആളുകൾ അന്നും ഇന്നും ഈ വേദഭാഗത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കുമ്പോൾ, അതരണത്തിൽ നമ്മുടെ ജീവിതാനുഭവങ്ങളെയും കർത്താവിൻ്റെ ഉദ്ദേശത്തിനായിട്ട് തുറന്നു വയ്ക്കുവാൻ ദൈവം തമ്പുരാൻ താല്പര്യപ്പെടുന്നു. നമുക്ക് ലഭിക്കുന്ന സന്ദേശത്തിലേക്ക് നമുക്ക് വീണ്ടും മടങ്ങി വരാം. ഒന്ന്, ക്രിസ്തു ദൈവസ്നേഹത്തിൻ്റെ വെളിപ്പെടലാണ്. ക്രിസ്തു ദൈവസ്നേഹത്തിൻ്റെ വെളിപ്പെടൽ. മനുഷ്യ സ്വഭാവം ഹീനമായി തീർന്നപ്പോഴാണല്ലോ വചനമായ ക്രിസ്തു ജഡമായി അവതരിച്ചത്. ഇനിയും ഒരു കാലത്ത് മനുഷ്യൻ നന്നാവുകയില്ല എന്ന് നാം ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ എത്രയോ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ലോകം അന്ധകാരത്തിൽ ആണ്ടുപോയി, ഇനിയും പ്രകാശം ഉദിക്കുകയില്ല എന്ന് ചിന്തിച്ച സന്ദർഭങ്ങളും നമ്മുടെയൊക്കെ ചിന്താഗതിയിൽ വന്നിട്ടുണ്ടാകും. എന്നാൽ ക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെ അന്ധകാരത്തെ ജയിച്ച പ്രകാശാനുഭവമാണ് വെളിപ്പെട്ടത്. വെളിച്ചത്തെ പരാജയപ്പെടുത്തി ഇല്ലാതാക്കുവാൻ ഇരുളിന് ശക്തിയില്ല എന്ന് യോഹന്നാൻ അപ്പസ്തലൻ ഓർമ്മിപ്പിക്കുന്നു. വാക്യം 5 ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ്. പ്രകൃതിയിൽ ഇരുളും വെളിച്ചവും നിലനിൽക്കുന്നതുപോലെ ആത്മീയ ജീവിതത്തിൽ ഇരുളും വെളിച്ചവുമുണ്ട്. ദൈവീക പ്രേരണയിൽ ജീവിക്കുന്നതിലൂടെയാണ് മനുഷ്യൻ ആത്മീയമായി പ്രകാശിക്കുന്നത്. വചനത്തിലൂടെയുള്ള രൂപപ്പെടലാണ് ആത്മീയ രൂപാന്തരത്തിന് അടിസ്ഥാനം. ഒരുവൻ്റെ സ്വഭാവത്തിൻ്റെ മാറ്റം അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പരസ്പര സ്നേഹവും ബഹുമാനവും മറ്റുള്ളവരോടുള്ള കരുതലും അതിലൂടെ വളരുകയാണ്. ദൈവാശ്രയം കുറയുമ്പോൾ ആത്മീയ അന്ധകാരം വ്യാപിക്കുന്നു എന്നത് എത്രയോ പരമാർത്ഥമായ ഒരു വസ്തുതയാണ്. സ്വഭാവത്തിൻ്റെ അധപ്പതനം അതിലൂടെ വന്നു ചേരുകയാണ്. ഇവിടെയാണ് വചനം ജഡമായി എന്നതിൻ്റെ പൂർണ്ണ അർത്ഥം വെളിപ്പെടുന്നത്. ലോകമെന്നും അന്ധകാരമായി നിലകൊള്ളുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം വെളിച്ചമുണ്ടാകുന്നതിനും ആത്മീയ മന്ദത മാറുന്നതിനും വചനധ്യാനം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ലോകത്തെ ശുശ്രൂഷിക്കുന്ന ദൈവമക്കൾ ക്രിസ്മസിൽ സാധ്യമാക്കിയ രക്ഷയ്ക്ക് സാക്ഷികളാകണം. ഫാദർ ഡാമിയൻ, മദർ തെരേസ, ഗ്രഹാം സ്റ്റെയിൻ, സാധു സുന്ദർ സിംഗ്, എലൻ ഗല്ലർ, ഇങ്ങനെ എത്രയോ എത്രയോ ആളുകൾ അന്നും ഇന്നും ഇവരെല്ലാം ലോകത്തെ അന്ധകാരത്തിൽ നിന്ന് രക്ഷിക്കുവാൻ തങ്ങളെ തന്നെ സർവശക്തനായ ദൈവം തമ്പുരാൻ്റെ മുൻപാകെ പൂർണ്ണമായും സമർപ്പിച്ചവരാണ്. തങ്ങളിൽ തന്നെ ഈ വലിയ വെളിച്ചത്തിൻ്റെ തിരി കൊളുത്തിയവരാണ്. ഈ തരുണത്തിൽ നമുക്ക് ലഭിക്കുന്ന ഈ ചിന്തകളിൽ വലിയവനായ ദൈവത്തോട് ചേർന്ന് നമുക്ക് മുൻപേ വിശുദ്ധരായി ജീവിക്കുവാൻ വിശ്വസ്തരായ ദൈവസന്നിധിയിൽ ഭരമേൽപ്പിച്ച ആളുകളുടെ മുൻപാകെ, അവരുടെ ജീവിതത്തിൻ്റെ ആ വലിയ സന്തോഷത്തിൻ്റെ മുൻപാകെ നമ്മളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമ്പൂർണമായും ഏൽപ്പിക്കേണ്ടതുണ്ട്. രണ്ടാമത് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു സന്ദേശം, ക്രിസ്തുവിൻ്റെ ജഡാവതാരം പാപലോകത്തിൻ്റെ വിമോചനത്തിന് അടിസ്ഥാനമാണ്. ക്രിസ്തുവിൻ്റെ ജഡാവതാരം പാപലോകത്തിൻ്റെ വിമോചനത്തിന് അടിസ്ഥാനമാണ്. വചനത്തിൻ്റെ രൂപം യേശുരൂപമാണല്ലോ. യേശുവിൽ കണ്ടതും യേശുവിൽ കേട്ടതും യേശുവിൽ നിറവേറ്റപ്പെട്ടതുമായ സംഭവങ്ങളാണ് സുവിശേഷം. സ്വന്തം ജനത്തിന് കൈക്കൊള്ളാൻ പറ്റാത്തത് സ്വന്തം ജനമല്ലാത്തവർക്ക് പോലും ക്രിസ്തു നിറവേറ്റിക്കൊടുത്തു. പാപത്തിൽ നിന്ന് കരകയറുവാൻ നിലവിളിക്കുന്ന പാപിക്ക് ജയം നൽകുന്ന സുവാർത്തയാണ് യേശുവിൻ്റെ ജഡാവതാരം. പുൽത്തൊട്ടി മുതൽ ഗോശാല വരെ, ഗോൽഗോഥ വരെ നിറഞ്ഞു നിന്നതാണ് ഈ കൃപ. മനുഷ്യന് വേണ്ടി ഒഴുക്കി കൊടുത്ത വറ്റാത്ത സ്നേഹത്തിൻ്റെ നീരാണ് ഒരർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ജഡാവതാരം. മഹത്വം നഷ്ടപ്പെട്ട മനുഷ്യനെ മനുഷ്യത്വമുള്ളവനാക്കി തീർക്കുവാൻ ക്രിസ്തു തന്നെ തന്നെ നൽകിയതാണ് ക്രിസ്മസ്. അന്യരും പരദേശികളുമെന്ന് അന്ധകാരത്തിൻ്റെ അകൽച്ചയിൽ നിന്ന് കൃപയോടെ തന്നിൽ ചേർത്ത് നിർത്തിയ സന്തോഷമാണ് ക്രിസ്മസ്. മനുഷ്യൻ്റെ ഭാഷയിലും രൂപത്തിലും ആയിരിക്കാൻ ദൈവമായ വചനം മാംസമായി രൂപമെടുത്തതാണ് ക്രിസ്മസ്. കർത്താവിൽ വാത്സല്യമുള്ളവരെ, വചനമെന്നത് ഭാഷയല്ല, മറിച്ച് വചനം ദൈവത്തിൻ്റെ സംസ്കാരമാണ്. മനുഷ്യൻ്റെ ബലഹീനതയെ, കുറവുകളെ, തകർച്ചയെ, ഹീനമായ ചിന്തകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുവാൻ വെളിപ്പെട്ട ദൈവസ്നേഹമാണ് ക്രിസ്തു. മനുഷ്യവർഗം ഒരു കുടുംബം ആണെന്ന നിലയിൽ ക്രിസ്തു ഈ വിധത്തിൽ ജഡാവതാരം എടുക്കുകയാണ്. എല്ലാ അവസ്ഥയിലും ദൈവകൃപയോടെ മുന്നേറുവാൻ ഓരോ വചനധ്യാനവും ക്രിസ്മസ് നാളുകളും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വലിയ ദർശനത്തിൽ നമ്മെയും ജീവിപ്പാൻ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും
ക്രിസ്മസ് നന്മകൾ, പുതുവർഷ ആശംസകൾ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട കർത്താവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആയുസ്സിൽ ഒരു ക്രിസ്മസിൻ്റെ കാലം കൂടെ തന്നതോർത്ത് സ്തോത്രം. അങ്ങയുടെ തിരുപ്രവയെ ലോകം മുഴുവൻ ആഘോഷിക്കുന്നതായ, അനുസ്മരിക്കുന്നതായ ഈ നാളുകളിൽ, പ്രത്യേകിച്ച് ഈ ദിനത്തിൽ ബലഹീനരാകുന്ന അടിയങ്ങൾക്ക് കർത്താവിനോട് ചേർന്ന് ഈ വലിയ സന്തോഷത്തിൽ പങ്കുകാരായി തീരുവാൻ സഹായിച്ചതോർത്ത് സ്തോത്രം. ഞങ്ങൾ സന്തോഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷയെ, അനുഭവിക്കുമ്പോൾ ദുഃഖം നിറഞ്ഞിരിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാ അനുഭവങ്ങളിലും ഞങ്ങളെ സഹായിക്കുന്നവനുണ്ടല്ലോ. സന്തോഷത്തിൽ മാത്രമല്ല, വേദനകളിൽ ഞങ്ങളോടുകൂടെ പങ്കുചേരുവാൻ കർത്താവെ ഏറ്റവും താണ രീതിയിലേക്ക് നീ ഇറങ്ങി വന്ന ദൈവമാണ്. ദൈവമേ, കീറ്റുശീലിയും പുൽത്തൊട്ടിയും എല്ലാം നീ തിരഞ്ഞെടുത്തു. കർത്താവെ, ആ വലിയ സ്നേഹത്തിൽ, കരുണയിൽ ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. കുറവുകൾ പൊറുക്കണമേ, ആശീർവദിക്കണമേ. യേശു മുഖാന്തരം പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ കൃപ പ്രിയരെ തുടർന്ന് നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.